നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് മെസ്സിക്കായിരുന്നു. എർലിംഗ് ഹാലൻഡ് പുരസ്കാരം ലഭിക്കണമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്നവർ ഒട്ടനവധിയാണ്. ഹാലൻഡ് അത് അർഹിച്ചിരുന്നു എന്ന് പലരും വിശ്വസിക്കുന്നു. ഇപ്പം വോട്ടിങ്ങിലൊക്കെ മെസ്സിയേക്കാൾ കൂടുതൽ ഹാലൻഡിന് വോട്ട് കൊടുത്തവരുമുണ്ട്. അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് റൊണാൾഡ് കുമാൻ, മുൻ ബാഴ്സലോണ ഇതിഹാസം, ബാഴ്സലോണയുടെ മുൻ കോച്ചൊക്കെ ആയിട്ടുള്ള ഡച്ച് ഇതിഹാസം റൊണാൾഡ് കുമാന്റെ ചോദ്യം. ഇപ്പോ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം കണ്ടില്ലേ, എവിടെയായിരുന്നു ഹാലൻഡ്? ഹാലൻഡിനെ ബിഗ് മാച്ചുകളിൽ കാണാനില്ല. മെസ്സിയേക്കാൾ കൂടുതൽ വോട്ട് ഹാലൻഡിന് കൊടുത്തവർ ഇപ്പോഴെവിടെ, ഇപ്പൊ എന്ത് പറയാനുണ്ട് എന്ന ചോദ്യമാണ് റൊണാൾഡ് കുമാൻ ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഹാലൻഡിന് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരുമ്പോൾ, റയൽ മാഡ്രിഡിനെതിരെയുള്ള മത്സരം വരുമ്പോൾ അദ്ദേഹം അപ്രത്യക്ഷനാവുന്നു. ഗോൾ കീപ്പർമാർ പോലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ ബോൾ ടച്ച് ചെയ്യുന്നു. ഇവിടെയാണ് എനിക്ക് ആ ആളുകളോട് സഹതാപം തോന്നുന്നത്. ബാലൻഡിയോറില് മെസ്സിയേക്കാൾ കൂടുതൽ നോമിനേറ്റ് ചെയ്യേണ്ടത് ഹാലൻഡിനെയാണ് എന്ന തരത്തിൽ പ്രതികരിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ളവരോട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോട് വലിയ സഹതാപമാണ് ഇപ്പൊ തോന്നുന്നത്. ഫുട്ബോൾ ഡേ ബൈ ഡേ മെസ്സിയോട് നീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മെസ്സിയോട് കോമ്പീറ്റ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാളും അദ്ദേഹത്തിന് അടുത്ത് പോലും എത്തില്ല. കാരണം അദ്ദേഹം ഒരു ഫുട്ബോൾ പിരമിഡാണ് എന്നാണ് ഇപ്പോൾ റൊണാൾഡ് കുമാൻ പറഞ്ഞിരിക്കുന്നത്. മെസ്സിയോടൊന്നും ഒരു തരത്തിലും താരതമ്യത്തിന് അർഹനല്ല ഹാലൻഡ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്, അദ്ദേഹം പറയുന്നത്. കാരണം ഇപ്പം ഈ ബിഗ് മാച്ചുകളിൽ എവിടെ എർലിംഗ് ഹാലൻഡ്? കഴിഞ്ഞ ബാലൻഡിയോറിൽ മെസ്സിയേക്കാൾ കൂടുതൽ അർഹൻ അദ്ദേഹമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തുന്നു. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് നൽകാം.